നമസ്കാരം, ഇത് ഭാരത് ലൈവ്. CPM CPI വടംവലിയെക്കുറിച്ച്, ഇതിൽ വടംവലിയുടെ ആവശ്യമൊന്നുമില്ല. CPMന് കീഴടങ്ങി അല്ലെങ്കിൽ അടിയാളന്മാരായി CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഇവരുടെ മാതൃ സംഘടന, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ മാതൃ സംഘടനയാണ് CPI. വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ്, റഷ്യയുടെ ആശയങ്ങളാണ് പിന്തുടരുന്നത്. അവിടെ നിൽക്കട്ടെ, എന്നാൽ പോലും CPM എന്ന വലിയേട്ടന് കീഴടങ്ങിക്കൊണ്ട് അവരുടെ അടിയാളന്മാരായി ജീവിക്കേണ്ട അവസ്ഥയാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ CPI പ്രവർത്തകർക്കും നേതാക്കൾക്കും മന്ത്രിമാർക്കും വരെ ഉള്ളത്. കേരളത്തിൽ മാത്രമേ മന്ത്രിമാരുള്ളൂ. നേരത്തെ ദുരിതാശ്വാസ വകുപ്പ് പോലും റവന്യൂ വകുപ്പിന് കീഴിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ, അതായത് CPI യുടെ വകുപ്പ് തട്ടിപ്പറിച്ച വാർത്തയും അല്ലെങ്കിൽ കൈയടക്കിയ വാർത്തയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ CPM CPI പ്രശ്നങ്ങൾ പലതരത്തിൽ CPMനെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പല നേതാക്കന്മാരും CPI നേതാക്കന്മാർ വിമർശിച്ചിട്ടുണ്ട്. അതിനൊക്കെ CPM മറുപടിയും കൊടുത്തിട്ടുണ്ട്, അതിനൊക്കെ കൃത്യമായ പണിയും നൽകിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നാകണം എന്നുള്ള ആശയം ഇതിനു മുൻപ്, കാലങ്ങൾക്ക് മുൻപേ ഉള്ളതാണ്. അതൊന്നും ഒരിക്കലും സംഭവിക്കും എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ റവന്യൂ വകുപ്പിന് കീഴിൽ ഭൂമി തരം മാറ്റവുമായി ആലപ്പുഴ ജില്ലയിൽ പുനർനിയമിച്ച ജീവനക്കാർക്ക് വേതനം നൽകുന്നവർ തടഞ്ഞു. അതായത് CPI-ക്കാരാണ് കൂടുതലും ഈ ജീവനക്കാരായി പുനർനിയമിക്കപ്പെട്ടത് എന്നതാണ് യാഥാർത്ഥ്യം. ഇവർക്ക് തൽക്കാലം വേതനം നൽകരുതെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നു. വിവിധ ജില്ലകളിൽ ക്ലർക്കുമാരായി ജോലി ചെയ്യുന്ന 700+ താൽക്കാലിക ജീവനക്കാർക്ക് ഉത്തരവ് തിരിച്ചടിയായി. കഴിഞ്ഞ ഡിസംബറിൽ കാലാവധി കഴിഞ്ഞെങ്കിലും അപേക്ഷകൾ കുന്നുകൂടി കിടക്കുന്നതിനാൽ ജീവനക്കാർക്ക് 179 ദിവസത്തേക്ക് കൂടി പുനർനിയമനം നൽകുകയായിരുന്നു. ഇവരുടെ വിവരങ്ങൾ പ്രത്യേക പ്രൊഫോമയിൽ കഴിഞ്ഞ 24 നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതോടൊപ്പമാണ് കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടതിനാൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇവർക്ക് വേതനം നൽകേണ്ട എന്ന് ഉത്തരവിട്ടത്. ഇതിനു പിന്നിൽ CPM CPI വകുപ്പുകൾ തമ്മിലുള്ള വടംവലിയാണ് എന്നാണ് ആക്ഷേപം ഉയരുന്നത്. കഴിഞ്ഞ December 31 2,04,550 അപേക്ഷകൾ തീർപ്പാക്കി. ഇതിലൂടെ 600 കോടിയോളം രൂപ സർക്കാർ ഖജനാവിലെത്തി എന്നാണ് അനൌദ്യോഗിക കണക്ക്. ഭൂമി തരംമാറ്റുന്നതിന് 1.92 ലക്ഷം ഓൺലൈൻ അപേക്ഷകളാണ് നിലവിലുള്ളത്. ദിവസവും ശരാശരി 500 അപേക്ഷകൾ സമർപ്പിക്കപ്പെടുന്നു. ഇതിലൂടെ ലഭിക്കുന്ന വരുമാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടി വിഹിതം വേണമെന്ന് ആവശ്യമുയർന്നെങ്കിലും CPI നിയന്ത്രണത്തിലുള്ള റവന്യൂ വകുപ്പ് ഇതിന് അനുകൂലമായിരുന്നില്ല. ഇതിനിടെ CPI നിയന്ത്രണത്തിലുള്ള ഹൗസിംഗ് ബോർഡ് പിരിച്ചുവിടണമെന്ന നിർദ്ദേശമുണ്ടായി. മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യങ്ങളിൽ റവന്യൂ മന്ത്രി അടക്കം ശക്തമായി വാദിച്ചിരുന്നു. അതായത് ഈ എന്താണ്, വിവിധ വകുപ്പുകളുടെ തീരുമാനങ്ങളനുസരിച്ച് ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർക്ക് ശമ്പളം തടഞ്ഞു വെച്ചുകൊണ്ട്, അതായത് ഇവരെ ബലിയാടുകളാക്കിക്കൊണ്ട് ഇവർ വകുപ്പുകൾ തമ്മിലുള്ള മത്സരവും വടംവലിയും എന്താണ് തർക്കങ്ങളും തമ്മിൽ തന്നെ നടക്കുകയാണ്. ഇതിൽ ശമ്പളം ലഭിക്കാതെ പട്ടിണി കിടക്കുന്നത് പാവപ്പെട്ട താൽക്കാലിക ജീവനക്കാരാണ്. ഈ താൽക്കാലിക ജീവനക്കാർ എന്ന് പറഞ്ഞാൽ അവർ പിന്നീട് സ്ഥിരപ്പെടുന്നതായിരിക്കും. എന്നാൽ പോലും വകുപ്പുകൾ തമ്മിലും പാർട്ടികൾ തമ്മിലുമുള്ള ഇത്തരം തർക്ക വിതർക്കങ്ങൾ ജീവനക്കാരെയും അതുപോലെ സാധാരണക്കാരെയും ബാധിക്കുന്ന അവസ്ഥയിൽ വരെ കേരളത്തിന്റെ സംവിധാനങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്.